ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റെയിൻബോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഈസിയായി നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു നാടൻ തോരനുമായിട്ടാണ് വേറെ ഒന്നുമല്ല നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെല്ലാം സുലഭമായി ലഭിക്കുന്ന മുരിങ്ങയില കൊണ്ടുള്ള തോരൻ മുരിങ്ങയാകുമ്പോൾ കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ വലിയ ചെലവില്ലാതെ നമുക്ക് വീട്ടിൽ എത്ര വേണമെങ്കിലും വെച്ച് പിടിപ്പിക്കുക അല്ലെ മുരിങ്ങയുടെ ഇലയും പൂവും എല്ലാം നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കുകയും ചെയ്യാം ഇപ്പൊ പ്രത്യേകിച്ച് കൊറോണ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ലോക്ക്ഡൗണല്ലോ സ്റ്റേ ഹോം സ്റ്റേ സേഫ് എന്നല്ലേ വീട്ടിലിരിക്കുന്ന ഈ സമയം കുറച്ച് കൃഷികളൊക്കെ ചെയ്ത് നമുക്ക് ഉപകാരപ്രദമാക്കാം വീട്ടിലുണ്ടാക്കുന്ന പച്ചക്കറികളെല്ലാം കൂട്ടി നമുക്ക് കുറച്ച് നാളങ്ങനെ മുന്നോട്ട് പോവാം മുരിങ്ങയിലയുടെ ഗുണങ്ങളെപ്പറ്റിയും അത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കുമല്ലോ എങ്കിലും മുരിങ്ങയിലത്തോറിനുണ്ടാക്കുന്നതിന് മുമ്പായി ഞാൻ മുരിങ്ങയിലയുടെ കുറച്ച് ഗുണങ്ങൾ ഇവിടെ പറയുകയാണ് മുരിങ്ങയിലെ വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും കാൽസ്യം പൊട്ടാസ്യം പ്രോട്ടീൻ ഇരുമ്പ് അമിനോ ആസിഡ്സ് നാച്ചുറൽ ആൻറ്റി ഓക്സിഡൻസ് ഇവയെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ ആവുമ്പോൾ എല്ലാവർക്കും അറിയാലോ നമ്മുടെ കണ്ണിന് ഏറ്റവും നല്ലതാണ് വൈറ്റമിൻ സി ആണെങ്കിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് പിന്നെ നാച്ചുറൽ ആന്റി ഓക്സിഡൻസ് നമ്മുടെ ചർമ്മരോഗങ്ങൾ ചെറുക്കാനും അകാല നരയ്ക്കും എല്ലാം ഉപയോഗിക്കാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു കാര്യം ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്ക് അത് കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു മരുന്നാണ് മുരിങ്ങയില കൊളസ്ട്രോൾ കുറയ്ക്കാനും മുരിങ്ങയില ഫലപ്രദമായി ഉപയോഗിക്കാം നമ്മുടെ രക്തശുദ്ധീകരണത്തിനും പ്രസവശേഷം സ്ത്രീകൾക്ക് മുലപ്പാൽ വർധനവിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും നമ്മുടെ ഭക്ഷണത്തിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് മുരിങ്ങയില മുരിങ്ങയിലയുടെ ഒരു ദോഷഫലം എന്താണെന്ന് വെച്ചാൽ അധികമായാൽ അത് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്തായാലും അധികമായാൽ അമൃതം വിഷമാണല്ലോ അപ്പോൾ ഇനി നമുക്ക് മുരിങ്ങയില ഉണ്ടാക്കാം ഇപ്പൊ ഞാൻ മുരിങ്ങയില അടർത്തി അതിൽ കീടങ്ങളോ പ്രാണികളോ ചലന്തി വലയോ എന്തെങ്കിലും ഉണ്ടോ എന്നെല്ലാം നോക്കി നേരം മഞ്ഞളും ഉപ്പും കലർന്ന വെള്ളത്തിൽ ഇട്ട് വെച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുകയാണ് ഒന്ന് വെള്ളം വലിഞ്ഞ ശേഷം മുരിങ്ങയിലെല്ലാം തണ്ടിൽ നിന്നും ഊരി അടർത്തി എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അതിനു വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ കുറച്ച് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളകും ഒരു ആറേഴലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചേരുവകളെല്ലാം നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കുക ഈ ചേരുവകളെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഇപ്പം ഞാൻ തേങ്ങയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മുരിങ്ങയിലേക്ക് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ ആദ്യമേ മിക്സ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ മുരിങ്ങയില എല്ലാം കൂടെ കട്ട കിട്ടിയിരിക്കാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഈ ചേരുവകളെല്ലാം കൂടെ മുരിങ്ങയിലായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് ഇവിടെ ഞാൻ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് നീര് തളിച്ചു കൊടുക്കുന്നുണ്ട് മുരിങ്ങയിലയും എടുത്തു വെച്ച ചേരുവകൾ ചതച്ചതും കുറച്ച് ഉപ്പ് നീരും കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അടുപ്പത്തൊരു പാൻ വെക്കാം ഇപ്പോൾ നമ്മുടെ പാൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വരുമ്പോഴേക്ക് ഞാൻ അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കുറച്ച് അരി ഇട്ടു അരി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തോറിനൊരു പ്രത്യേക ടേസ്റ്റാണ് അതും പിന്നെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താ മതി ഇപ്പൊ നമ്മുടെ അരി മൂത്തു തുടങ്ങി ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് നമ്മളിട്ട അരി നല്ല ബ്രൗൺ കളറായി മൂത്തു വന്നിരിക്കുന്നു ഇനി നമ്മൾ എടുത്തു വെച്ച മുരിങ്ങല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് മുരിങ്ങയില ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഞാൻ ഞാനിവിടെ ആദ്യ ഉപ്പുനീര് തളിച്ചു കൊടുത്തതിനാൽ ഇപ്പോൾ പ്രത്യേകിച്ച് വെള്ളം ചേർക്കുന്നില്ല ഇനി നിങ്ങൾ ഉപ്പ് പൊടിയാണ് ഇടണതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിൽ കുറഞ്ഞു കൊടുക്ക കൊടുക്കുന്നത് നല്ലതാണ് അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചുവെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം ഞാനിപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കുകയാണ് നമുക്ക് ഈ സമയത്ത് ഉപ്പെല്ലാം പാകമാണോ നോക്കാം ഒന്നുകൂടെ രണ്ട് മിനിറ്റൂടെ ഒന്ന് വേവാനുണ്ട് ഒന്നുകൂടെ ഞാനൊന്ന് അടച്ചു വെച്ച് വേവിക്കാണേ ഇപ്പൊ ഒരു രണ്ട് മിനിറ്റൂടെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി വിടർത്തി ഇടുകയാണ് ഒന്ന് ഡ്രൈ ആയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പൊ നമ്മുടെ നാടൻ മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും മുരിങ്ങയിലത്തവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്